മലബാർ ഭാഗത്ത് പൊതുവെ സ്ത്രീകൾ പുരുഷന്മാർ ഒരേ പന്തൽ അല്ലെങ്കിൽ ഒരേ വേദിയിലിരിക്കുക പതിവില്ല. ഇരിക്കുന്ന അനുഭവത്തിൽ പരിചയമുള്ള കാര്യം അത്. വളരെ കാലം കൊണ്ട് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന പല ആചാരങ്ങളുടെ അല്ലെങ്കിൽ സംഭവ വികാസങ്ങളുടെ ഭാഗമായി സംഭവിച്ചു പോകുന്നതാണ്. അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുമില്ല. പക്ഷേ ഇതോടുകൂടി ഈ നിഖില വിമൽ എന്ന് പറഞ്ഞ സിനിമാ നടിക്കെതിരായിട്ട് ഒരു വിഭാഗം ആളുകൾ വലിയ സൈബർ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഈ സിനിമാ നടികൾക്കെതിരായിട്ട് അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്കെതിരായിട്ട് സൈബർ അറ്റാക്ക് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ അത്ര പുതുമയുള്ള കാര്യമൊന്നുമില്ല. ഒരുമാതിരി ബുദ്ധിയുള്ള ആളുകളൊക്കെ ഇത് അവഗണിക്കുക ചെയ്യുക. അപ്പോൾ കുറച്ച് പേര് നിഖില വിമൽ പറഞ്ഞാൽ എന്താണ് തെറ്റ് എന്ന് ചോദിച്ച് രംഗത്തു. അതിൽ തന്നെ ഈ മുസ്ലിങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. ആ മുസ്ലിങ്ങളായ ഇവരുടെ സംരക്ഷകരായിട്ട് പെട്ടെന്ന് അവതരിച്ച മറ്റേ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അതിൽ സംഘികളുമുണ്ട്, ക്രിസംഘികളുമുണ്ട്, അതെല്ലാം സാക്ഷാൽ കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഏത് വിഷയവും എങ്ങനെ കുഴച്ചക്ക പോലെ കുഴക്കാം എന്ന് ആളുകൾ തെളിയിക്കും. ഇതും അതിനൊരു അപവാദമായിട്ട് കണക്കാക്കേണ്ടതില്ല. ഞാൻ ഈ വിഷയത്തെക്കുറിച്ചേയല്ല പറയാൻ പോകുന്നത്. എൻ്റെ നാടായ ആലുവയിൽ അങ്ങനെയില്ല. ആലുവയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ വിവാഹ ചടങ്ങുകൾ മിക്കവാറും എല്ലാം തന്നെ നടക്കുന്നത് ഓഡിറ്റോറിയങ്ങളിലാണ്. അവിടെ ഹിന്ദുക്കളും ഉണ്ടാവും, ക്രിസ്ത്യാനികളും ഉണ്ടാവും, മുസ്ലിങ്ങളും ഉണ്ടാവും. മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലോ അല്ലെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലോ അങ്ങനെ ഒരു വേർതിരിവ് കാണാറില്ല. എല്ലാവരും ഇടകലർന്ന് ജീവിക്കുന്ന പ്രദേശമാണ്. ഇടകലർന്ന് തന്നെയാണ് ഇതുപോലുള്ള സാമൂഹ്യമായ ചടങ്ങുകളിലും പങ്കെടുക്കുക. നമസ്കാരം, ഞാൻ ഗ്രിൻസ് ജോർജ്. കണ്ണൂർ ഭാഗങ്ങളിൽ മുസ്ലിം സ്ത്രീകൾക്ക് വിവാഹ ചടങ്ങുകളിൽ ഭക്ഷണം നൽകുന്നത് വീടിന്റെ അടുക്കള ഭാഗത്ത് വെച്ചാണെന്ന് ഒരു ചാനൽ ചർച്ചയ്ക്കിടെ സന്ദർഭോചിതമായി പറഞ്ഞതിന്റെ പേരിലാണ് നടി നിഖില വിമൽ സൈബർ ഇടങ്ങളിലെ ഒളിപ്പോരാളികളാൽ വേട്ടയാടപ്പെട്ടത്. ഇപ്പോൾ പ്രസ്തുത വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. നിഖില പറഞ്ഞതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടെന്നും അവരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും സംഘികളും ക്രിസംഘികളും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഉണ്ടെന്നും ജയശങ്കർ പറയുകയുണ്ടായി. ചില അവസരവാദികൾ കുളം കലങ്ങുമ്പോൾ മീൻ പിടിക്കാൻ എളുപ്പമാണെന്ന തരത്തിൽ നിഖില പറഞ്ഞതിനെ വളച്ചൊടിക്കുകയും മുതലെടുക്കുകയും ചെയ്യുകയാണെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു. നിഖിലയിൽ സംസാരിച്ചു തുടങ്ങിയ ജയശങ്കർ പതിവ് പോലെ ചരിത്രത്തിലേക്കും ചരിത്രത്തിൻ്റെ തീണ്ടാപ്പാട് അകലങ്ങളിലേക്കും ഒരു മാരത്തോൺ പ്രദക്ഷിണം നടത്തുകയുണ്ടായി. പലരുടെയും കുറിക്കൊള്ളുന്ന ജയശങ്കറുടെ വാക്കുകൾ കേൾക്കാം. മലബാർ ഭാഗത്ത് പൊതുവെ സ്ത്രീകൾ പുരുഷന്മാരും ഒരേ പന്തൽ അല്ലെങ്കിൽ ഒരേ വേദിയിലിരിക്കുക പതിവില്ല. എനിക്കെന്ന അനുഭവത്തിൽ പരിചയമുള്ള കാര്യം അത്. വളരെ കാലം കൊണ്ട് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന പല ആചാരങ്ങളുടെ അല്ലെങ്കിൽ സംഭവ വികാസങ്ങളുടെ ഭാഗമായി സംഭവിച്ചു പോകുന്നതാണ്. അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുമില്ല. പക്ഷേ ഇതോടുകൂടി ഈ നിഖില വിമൽ എന്ന് പറഞ്ഞ സിനിമാ നടിക്കെതിരായിട്ട് ഒരു വിഭാഗം ആളുകൾ വലിയ സൈബർ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഈ സിനിമാ നടികൾക്കെതിരായിട്ട് അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്കെതിരായിട്ട് സൈബർ അറ്റാക്ക് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ അത്ര പുതുമയുള്ള കാര്യമൊന്നുമില്ല. ഒരുമാതിരി ബുദ്ധിയുള്ള ആളുകളൊക്കെ ഇത് അവഗണിക്കുക ചെയ്യുക. അപ്പോൾ കുറച്ച് പേര് നിഖില വിമൽ പറഞ്ഞാൽ എന്താണ് തെറ്റ് എന്ന് ചോദിച്ച് രംഗത്തു. അതിൽ തന്നെ ഈ മുസ്ലിങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. അമുസ്ലിങ്ങളായ ഇവരുടെ സംരക്ഷകരായിട്ട് പെട്ടെന്ന് അവതരിച്ച മറ്റേ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അതിൽ സംഘികളുമുണ്ട്, ക്രിസംഘികളുമുണ്ട്, അതെല്ലാം സാക്ഷാൽ കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഏത് വിഷയവും എങ്ങനെ കുഴച്ചക്ക പോലെ കുഴക്കാം എന്ന് ആളുകൾ തെളിയിക്കും. ഇതും അതിനൊരു അപവാദമായിട്ട് കണക്കാക്കേണ്ടതില്ല. ഞാൻ ഈ വിഷയത്തെക്കുറിച്ചേയല്ല പറയാൻ പോകുന്നത്. എൻ്റെ നാടായ ആലുവയിൽ അങ്ങനെയില്ല. ആലുവയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ വിവാഹ ചടങ്ങുകൾ മിക്കവാറും എല്ലാം തന്നെ നടക്കുന്നത് ഓഡിറ്റോറിയങ്ങളിലാണ്. അവിടെ ഹിന്ദുക്കളും ഉണ്ടാവും, ക്രിസ്ത്യാനികളും ഉണ്ടാവും, മുസ്ലിങ്ങളും ഉണ്ടാവും. മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലോ അല്ലെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലോ അങ്ങനെ ഒരു വേർതിരിവ് കാണാറില്ല. എല്ലാവരും ഇടകലർന്ന് ജീവിക്കുന്ന പ്രദേശമാണ്. ഇടകലർന്ന് തന്നെയാണ് ഇതുപോലുള്ള സാമൂഹ്യമായ ചടങ്ങുകളിലും പങ്കെടുക്കുക. അല്ലാതെ മറയിട്ട് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് പേരിക്കുക, കുറച്ച് പേര് ഇപ്പുറത്തിരിക്കുക, അങ്ങനെ ഒരു പതിവ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എറണാകുളം ജില്ലയിൽ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. മറ്റ് സ്ഥലങ്ങളിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ആണ് നമ്മുടെ നാട്ടിലെ കാര്യം. കണ്ണൂരിൽ കുറച്ച് വ്യത്യാസമുണ്ട് എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതിനും വലിയ തെറ്റൊന്നും കാണേണ്ടതില്ല. ആളുകൾ പരിചയിച്ച് പോയ ഒരു രീതി എന്ന് മാത്രമുള്ളൂ. ഞാൻ പറയാൻ വന്നത് ഇതിനെക്കുറിച്ചല്ല. ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ മീഡിയ വൺ ചാനലിൽ 3 ബുദ്ധിജീവികൾ നടത്തുന്ന വൈകുന്നേരത്ത് ഒരു ചർച്ചയുണ്ട്, ഔട്ട് ഓഫ് ഫോക്കസ് എന്നാണ് എൻ്റെ പേര്. അതിൽ പ്രമുഖ ജമായത്ത് ബുദ്ധിജീവിയും തിങ്ക് ടാങ്കുമായിട്ടുള്ള സി ദാവൂദ് പറഞ്ഞു കേട്ട ചില അഭിപ്രായങ്ങൾ സത്യം പറഞ്ഞ് എന്നെ ഞെട്ടിച്ചു. ദാവൂദ് വലിയ ചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളും കേട്ടാൽ പൊതുസമൂഹത്തിൽ ഞെട്ടലുണ്ടാവും എന്നുള്ളതറിയാം. പക്ഷേ അങ്ങനെയൊന്നും ഞെട്ടാത്ത ഞാൻ പോലും
ഈ ദാവൂദിൻ്റെ സിദ്ധാന്തം കേട്ട് ഞെട്ടിപ്പോയി. ദാവൂദ് ആവർത്തിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും വേർതിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അത് നമുക്ക് മനസ്സിലാക്കാം, വേർതിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം സെഗ്രഗേഷൻ എങ്ങനെയാണ് ഡിസ്ക്രിമിനേഷൻ ആകുന്നത് എന്നാണ്. അതായത് വേർതിരിവ് എങ്ങനെയാണ് വിവേചനമാകുന്നത് എന്ന് മലയാളത്തിൽ ചോദിക്കും. സ്ത്രീകളെ പുരുഷന്മാരെ വേർതിരിച്ചിരുത്തു, അതെങ്ങനെ വിവേചനമാകും? അവർക്ക് കൊടുത്തിട്ടുള്ള പോലുള്ള കസേരയല്ലേ ഇവർക്ക് കൊടുത്തിട്ടുള്ളത്? അവർക്ക് വിളമ്പുന്ന പോലുള്ള ഭക്ഷണമല്ലേ ഇവർക്ക് വിളമ്പുന്നത്? ഒരു വിഭാഗക്കാർ വീടിൻ്റെ കിഴക്ക് വശിച്ചിരിക്കുമ്പോൾ മറുഭാഗക്കാർ പടിഞ്ഞാറ് വശിച്ചിരിക്കുന്നു, അത്രയല്ലേ വ്യത്യാസമുള്ളൂ എന്നായിരിക്കാം ദാവൂദ് സാഹിബ് എന്താണ് ഉദ്ദേശിച്ച അർത്ഥം. പക്ഷേ അദ്ദേഹം ചോദിക്കുന്നത് വേർതിരിവ് എങ്ങനെയാണ് വിവേചനമാകുന്നത്, സെഗ്രഗേഷൻ എങ്ങനെ ഡിസ്ക്രിമിനേഷൻ ആകും? ഇത് ദാവൂദിന് അറിയാൻ പാടില്ലാത്തതാണോ, അതോ അദ്ദേഹം ബാക്കിയുള്ളവരെ പൊട്ടന്മാരാക്കാം? മീഡിയ വൺ ചാനൽ കാണുന്ന ആളുകളൊക്കെ വെറും കിഴങ്ങന്മാരാണ് എന്നാൽ പൊതുധാരണയുടെ ഭാഗമായിട്ട് ചോദിക്കുന്നതാണെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അന്തം വിട്ടുപോയി. ഇത് ദാവൂദല്ല, വേറെ വല്ല വിവരദോഷിയാണ് ചോദിച്ചെങ്കിൽ ഞാനിത് ഗൗരിക്കില്ല. അപ്പം ഞാൻ ഇത് നമ്മൾ ചരിത്രം പഠിച്ച ആളായതുകൊണ്ട് പറ്റിയൊരു അബദ്ധമാണ്. ഈ കേരളത്തിലുണ്ടായിരുന്ന തൊട്ടുകൂടായ്മ എങ്ങനെയാണ് ഉണ്ടായത്? സവർണ സമുദായക്കാരിൽ നിന്ന് ഇത്ര അടി ദൂരെ വേണം അവർണ സമുദായക്കാരിൽ നിൽക്കാൻ, അവർണ സമുദായക്കാരിൽ നിന്ന് ഇത്ര അടി ദൂരെ വേണം പട്ടികജാതിക്കാർ നിൽക്കാൻ എന്ന് പറയുന്നത് സെഗ്രഗേഷനല്ലേ? അത് വേർതിരിവല്ലേ? ഒരു സ്കൂളിൽ, സർക്കാർ സ്കൂളാണെന്ന് വിചാരിക്കുക, സർക്കാർ സ്കൂളിൽ നായന്മാരും നമ്പൂരിമാരും സൂറിയാനി ക്രിസ്ത്യാനികളും ഫ്രണ്ടിലത്തെ രണ്ട് ബെഞ്ചിലിരിക്കും, അതിൻ്റെ പുറകിലത്തെ ബെഞ്ചിൽ ഈഴവരും മറ്റ് പിന്നോക്ക സമുദായക്കാരും ഇരിക്കുന്നു, അതിൻ്റെ തൊട്ട് പുറകിലത്തെ ബെഞ്ചിൽ ലത്തീൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇരിക്കുന്നു, ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ പട്ടികജാതിക്കാരും പട്ടികവർഗ്ഗക്കാരും ഇരിക്കുന്നു. ഇത് ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞൊരു ഉത്തരവ് അവസാനിക്കാൻ ദാവൂദ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അറിയാൻ പാടില്ല ചോദിക്കുന്നത്. അതും സെഗ്രഗേഷനാണ് ഇല്ലേ? സവർണ സമുദായക്കാർ മുമ്പിലത്തെ ബെഞ്ചിലിരിക്കും. പോട്ടെ, സവർണ സമുദായക്കാരെല്ലാവരും പുറകിലത്തെ ബെഞ്ചിലിരിക്കണം, അതിൻ്റെ മുമ്പിൽ പിന്നോക്ക സമുദായക്കാർ, അതിൻ്റെ പിന്നത്തെ അതിൻ്റെ മുമ്പിലത്തെ ബെഞ്ചിൽ പട്ടികജാതിക്കാർ ഇരിക്കണം. എന്നായാലും സെഗ്രഗേഷനാണ്, അത് ശരിയായ ഒരു രീതിയാണ് എന്ന് ദാവൂദിന് അഭിപ്രായമുണ്ട്. ഇനി ഞാൻ വേറൊരു രീതിയിൽ ചോദിക്കാം. ഈ സെഗ്രഗേഷനായിരുന്നു അമേരിക്കയിലും മറ്റുമൊക്കെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ്റെ അടിസ്ഥാന തത്വം 1865 എന്താണ് ഭരണഘടനയുടെ 14, 15 ഭേദഗതികൾ പാസ്സാക്കി. ഇനി മേലിൽ മതത്തിൻ്റെയോ അല്ലെങ്കിൽ നിറത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ യാതൊരു ഡിസ്ക്രിമിനേഷനും പാടില്ല എന്നാണ് ഭരണഘടനാ ഭേദഗതി വ്യവസ്ഥ ചെയ്ത് അബ്രഹാം ലിങ്കൻ്റെ സമയത്ത്, അതിന് തൊട്ടു പുറകെ. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസ്ക്രിമിനേഷൻ അവിടെ കൊണ്ടുവന്നത്, സെഗ്രഗേഷൻ. അതായത് വെളുത്ത വർഗ്ഗക്കാരെ ചായ കുടിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റിൽ കറുത്ത വർഗ്ഗക്കാർക്ക് പ്രവേശനമില്ല, കറുത്ത വർഗ്ഗക്കാർക്കും നായ്ക്കൾക്കും പ്രവേശനമില്ല എന്ന് ബോർഡ് എഴുതിയ ആ റെസ്റ്റോറൻറ്റുകളുടെ തീവണ്ടികൾ ഉണ്ടായിരുന്നു. കറുത്ത വർഗ്ഗക്കാർക്ക് വേറെ തീവണ്ടി, വെളുത്ത വർഗ്ഗക്കാർക്ക് വേറെ തീവണ്ടി. കറുത്ത വർഗ്ഗക്കാർ കയറുന്ന അല്ലെങ്കിൽ വെളുത്ത വർഗ്ഗക്കാർ കയറുന്ന ബസ്സിൽ കറുത്ത വർഗ്ഗക്കാർക്ക് ഇരിക്കാൻ വേറെ സീറ്റുണ്ട്, തീവണ്ടിയിൽ അതുപോലെ വേറെ കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇതിനാണ് സെഗ്രഗേഷൻ എന്ന് പറഞ്ഞത്. അന്ന് അമേരിക്കയിലെ വരേണ്യ വിഭാഗത്തിൽപ്പെട്ട വെളുത്ത വർഗ്ഗക്കാർ ഉന്നയിച്ചിരുന്ന ഒരു വാദം സെപ്പറേറ്റ് ബട്ട് ഈക്വൽ എന്നാണ്. വ്യത്യസ്തം, അതേസമയത്ത് തുല്യം. വ്യത്യസ്തമാണ് പക്ഷേ തുല്യമാണ്. നമ്മുടെ സി ദാവൂദ് ഉന്നയിച്ച അതേ വാദമാണ്, സെപ്പറേറ്റ് ബട്ട് ഈക്വൽ. പുരുഷന്മാർക്ക് ഒരു പന്തി, സ്ത്രീകൾക്ക് വേറെ പന്തി. അതുപോലെ വെളുത്ത വർഗ്ഗക്കാർക്ക് ഒരു കമ്പാർട്ട്മെൻറ്റ്, കറുത്ത വർഗ്ഗക്കാർക്ക് വേറെ കമ്പാർട്ട്മെൻറ്റ്, സെപ്പറേറ്റ് ബട്ട് ഈക്വൽ. അത് വളരെ കാലം അമേരിക്കയിൽ നിലനിന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അമേരിക്കക്കാർക്ക് ബോധം വന്നു, അമേരിക്കക്കാർക്ക് മനസ്സിലായി തെറ്റാണ്. ചീഫ് ജസ്റ്റിസ് ഏൾ വാറൻ്റെ വിഖ്യാതമായ ജഡ്ജ്മെൻ്റാണ്, അദ്ദേഹം പറഞ്ഞു സെപ്പറേറ്റ് മീൻസ് അൺഈക്വൽ. സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അൺഈക്വലാണ്. അത് മനസ്സിലാക്കാനായിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ തിങ്ക് ടാങ്കായിരുന്ന പോരാ, ബുദ്ധി വേണം, കോമൺ സെൻസ് വേണം. അല്ലെങ്കിൽ മനുഷ്യരെല്ലാവരും പൊട്ടന്മാരാണ് എന്ന് വിശ്വാസമെങ്കിലും ഉണ്ടാകാതിരിക്കണം. പൊന്ന് ദാവൂദ് സാഹിബ്, നിങ്ങൾ ആരെ മണ്ടരാക്കാനാണ് ശ്രമിക്കുന്നത്? എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. നിങ്ങളീ പരിപാടി കാണുന്ന ആൾക്കാരൊക്കെ നിങ്ങളെപ്പോലെ വിഡ്ഢികളാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. സെഗ്രഗേഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷനാണ്, യാതൊരു സംശയവും വേണ്ട, യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. സെഗ്രഗേഷൻ ഈസ് ഡിസ്ക്രിമിനേഷൻ. അത് ദാവൂദിൻ്റെ ഇതിഹാസം കേട്ടിട്ടല്ല ആളുകൾ മനസ്സിലാക്കുന്നത്, മനുഷ്യർ അവരുടെ അനുഭവം കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്, കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ കിതാബിൽ സെഗ്രഗേഷൻ ഡിസ്ക്രിമിനേഷൻ ആണെങ്കിലും അല്ലെങ്കിലും ഡിസ്ക്രിമിനേഷൻ ഈസ് ഡിസ്ക്രിമിനേഷൻ, സെഗ്രഗേഷൻ ഈസ് ഡിസ്ക്രിമിനേഷൻ, യാതൊരു സംശയവും വേണ്ട. ഇതിനെ സിദ്ധാന്തവൽക്കരിച്ചുകൊണ്ട് ദാവൂദ് പിന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് ഇതിനോട് കിടപിടിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അത് ഇതിനൊന്നും നിൽക്കില്ല, ഒരു പരിപാടിയിൽ നിൽക്കാത്ത കേസാണ് അതിൽ. പക്ഷേ ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞ ഭാഗം വായിച്ച് ഞാൻ കരഞ്ഞുപോയി.
മഹാതീർത്ഥത് കേട്ടപ്പോൾ ഞെട്ടലുണ്ടായെങ്കിൽ ഈ ദാവൂദിൻ്റെ രണ്ടാമത്തെ സാഹിത്യം വായിച്ചപ്പോൾ, സാഹിത്യത്തിൻ്റെ അവസാന ഭാഗം വായിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അതിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, മഹത്തായ പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മറ്റ് പല കാര്യങ്ങളും പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, നുഖത്തിൽ നിന്ന് അല്ല കഴുത്തിൽ നിന്ന് നുഖമെടുക്കുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്ന് കൽപ്പിച്ച മമ്പറ തങ്ങളുടെ പാരമ്പര്യമാണുള്ളത്. സത്യം പറഞ്ഞാൽ ചിരിയും കരച്ചിലും ഒരുമിച്ച് വന്നു. കാരണം എന്താ വെച്ചാൽ, ഈ മാധ്യമ പത്രത്തിലെ ജോലിക്കാർക്ക് ശമ്പളം കൃത്യസമയത്ത് കൊടുക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ഉടമസ്ഥയുള്ള സ്ഥാപനമാണ്. ജനുവരി മാസം ശമ്പളം മാർച്ച് 15 കിട്ടും, ഫെബ്രുവരി മാസം ഏപ്രിൽ 15 കിട്ടും. അത് തന്നെ ഗഡുക്കളായിട്ടാണ് കൊടുക്കുക, ശമ്പള സ്കെയിൽ വെട്ടിക്കുറച്ചു. ഇതൊക്കെ നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ സ്ഥാപനത്തിലാണ്. അതിൻ്റെ തിങ് ടാങ്കാണ് ദാവൂദ് സാഹിബ്. ദാവൂദ് സാഹിബ് വന്നിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്, നുഖം കഴുത്തിൽ നിന്ന് നുഖം അഴിക്കുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം. എന്ത് തമാശയാണ്! എന്തൊക്കെ തമാശകൾ കേട്ടാലാണ് മനുഷ്യ ജീവിതം അവസാനിച്ച് കിട്ടുക. എൻ്റെ പൊട്ട് ദാവൂദ് സാഹിബ് സലാം.